हेलो अस्सलाम वालेकुम एंड वेलकम बैक टू माय चैनल। अब इन नम्बर वीडियो ना अटी मैंगो केक रेसीपी है, फ्रेश मैंगो केक रेसीपी आ नाम शेयर। अब सिंपल डेकोरेशन को नमुक रेसीपीलोट कड़क अंबाईट नमें वीडियो आदमी का चानल सब्सक्राइब तोटर बेल आइकन एनेबल वीडियो का यानि टू के जी मैंगो के वेट मेषरमेंट इंटे पगुद वन के जी के वेट आवश्यक ड्रई इंग्रीडियंस अरीमा अरीपेल रु कप मैदा और अर टीसपू वो बेकिंग सोड अर टीसपू बेकिंग पउडर कूड़े इटकोड़े नाईटर रूम मूं तवण अरीमाड़क ഒട്ടും തരികളൊന്നുമില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്। മാത്രമല്ല നമ്മുടെ കേക്കിന്റെ സോഫ്റ്റ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടും കൂടെ ഇത് നമുക്ക് ഹെൽപ്പ് ചെയ്യും। അരിച്ചെടുത്തതിനു ശേഷം ഒന്നുകൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിനു ശേഷം അത് നമുക്ക് മാറ്റി വെക്കാം। ഇനി വേണ്ടത് ഒരു വേറൊരു പാത്രത്തിലോട്ട് ഞാൻ എട്ട് മുട്ട എടുത്തിട്ടുണ്ട്। നമ്മൾ എടുക്കുന്ന പാത്രം നല്ല ഡ്രൈ ആയിട്ടുള്ള പാത്രമായിരിക്കണം। അതുപോലെ തന്നെ ബീറ്ററിന്റെ ടൂൾ ആണെങ്കിലും വെള്ളത്തിന്റെ അംശമൊന്നും ഇല്ലാണ്ട് ഡ്രൈ ആയിട്ടുള്ളത് തന്നെ ആയിരിക്കണം। അല്ലെങ്കിൽ എഗ്ഗ് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് കിട്ടില്ല। അപ്പോൾ ആദ്യത്തെ ഒരു 2-3 മിനിറ്റ് ഹൈ സ്പീഡിൽ ഇട്ടിട്ട് ബീറ്റ് ചെയ്താൽ നന്നായിട്ട് ഇതുപോലെ പതഞ്ഞു വരും। അതിനുശേഷം വേണം നമുക്ക് 2 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ ചേർത്തിട്ട് അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആവുന്നതുവരെ അത് ബീറ്റ് ചെയ്ത് എടുക്കുക। ജസ്റ്റ് ബേക്ക് ചെയ്യുന്ന ആ ഒരു സ്പഞ്ചിന് മാംഗോന്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ടൈഗറിന്റെ ഈ ഒരു എസൻസും കൂടെ ഞാൻ ഒരു 2-3 ഡ്രോപ്പ് ചെയ്തു കൊടുക്കുന്നുണ്ട്। എന്നിട്ട് ബീറ്റർ വെച്ച് ചെറുതായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കുക। ലോ സ്പീഡിൽ ഇട്ട് ബീറ്റ് ചെയ്താൽ മതി। ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം। ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നമുക്ക് വേണമെങ്കിൽ സ്പാച്ചില വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ ബീറ്ററിൽ ഏറ്റവും ലോ സ്പീഡിൽ ഇട്ടിട്ട് നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാം। അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ സ്പൂൺ ബൈ സ്പൂൺ ആയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക। ഒരുപാട് ചേർത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു ബാറ്റർ കട്ട കുത്തി പോകും, നമുക്ക് അതിൻ്റെ കറക്റ്റ് ആ ഒരു ടെക്സ്ചറിൽ കിട്ടില്ല। അപ്പോൾ സ്പൂൺ ബൈ സ്പൂൺ ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക, ബീറ്ററിൽ ഏറ്റവും ലോ സ്പീഡിൽ ഇട്ടിട്ട് തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കുക। അതിനൊപ്പം തന്നെ നമ്മൾ ഞാനിപ്പോൾ അര കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്। ഇതിൽ പാൽ ലേറ്റായിട്ട് ചെറിയൊരു ചൂടുള്ള പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്। ചെറു ചൂടുള്ള പാൽ ചേർക്കുമ്പോൾ നമ്മുടെ എഗ്ഗിൻ്റെ സ്മെല്ല് ഒട്ടും ഉണ്ടാവില്ല, അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും। എന്തായാലും നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് ഇതുപോലെ ഞാൻ ഇതിൽ ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്। ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമ്മുടെ രണ്ട് കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്ററാണിത്. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഒരു കേക്ക് ഞാൻ ഓവനിലും ഒരു കേക്ക് സ്റ്റൗവിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 8 ഇഞ്ചിൻ്റെ മോൾഡിലും അതുപോലെ തന്നെ 7 ഇഞ്ച് മോൾഡിലായിട്ടാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു കേക്ക് കുറച്ച് ഹൈറ്റായിട്ടും ഒരു കേക്ക് അതിൻ്റെ റൗണ്ട് വട്ടം കൂട്ടിയിട്ടും കൂടെയാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് മോൾഡിലായിട്ടാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. മോൾഡിലോട്ട് ബാറ്റർ ഒഴിച്ചതിന് ശേഷം മോൾഡ് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക, അതിൽ എയർ ബബിൾസ് ഒക്കെ ഒന്ന് മാറിക്കിട്ടാൻ. ഇനി ഇതുപോലൊരു നോൺ സ്റ്റിക്ക് പോട്ടിൽ ഇറക്കി വെച്ചതിന് ആ ഒരു മോൾഡ് ഇറക്കി വെച്ചിട്ടാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത്. ഒരു 35 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വെച്ച് കൊടുത്താൽ മതി. 30-35 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്കായി കിട്ടും. ഓവനിലും 180 ഡിഗ്രിയിൽ ഒരു 30-35 മിനിറ്റ് തന്നെ ഓവനിലും ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഐസിങ് സ്റ്റാർട്ട് ചെയ്യാം. ഐസിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് കേക്ക് നന്നായിട്ട് ചൂടൊക്കെ പോയതിന് ശേഷം മാത്രമാണ് നമ്മുടെ കേക്കിന് ഐസിങ് ചെയ്യാൻ പാടുള്ളൂ. കേക്ക് ബേസിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് 7-Up യൂസ് ചെയ്ത് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ടോപ്പിലായിട്ട് ഫസ്റ്റ് ലെയർ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ക്രീമിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാംഗോൻ്റെ ആ ഒരു ഫ്ലേവർ ചേർത്ത് കൊടുക്കാം. ഞാൻ ക്രീമിൽ ചേർക്കുന്നില്ല, കാരണം ഇതിൻ്റെ ഇടയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് മാംഗോ പ്യൂരിയാണ്. ഫ്രഷ് മാംഗോ ഇതുപോലെ പ്യൂരിയാക്കി എടുത്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ കുറച്ച് പഞ്ചസാര കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്രീമിൽ ഇനി എക്സ്ട്രാ ഒരു മാംഗോൻ്റെ ഫ്ലേവർ കൊടുക്കുന്നില്ല, അല്ലാതെ തന്നെ നല്ല മാംഗോൻ്റെ ഫ്ലേവർ നമുക്കിതിൽ നിന്ന് കിട്ടും. ഇതിൽ ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ മാംഗോൻ്റെ ഈ ഒരു പ്യൂരി വെക്കുന്നുള്ളൂ. അതിനുശേഷം സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്തു, നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ലെയർ, 3 ലെയർ കേക്കാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഓരോ ലെയറും വെച്ച് കൊടുക്കുക, അതിൻ്റെ ടോപ്പിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക.
പിന്നെ മാംഗോന്റെ ഈ ഒരു പ്യൂരി ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ എല്ലാ ലെയറും ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഏറ്റവും ടോപ്പിൽ തേർഡ് ലെയർ വെച്ച് കൊടുത്തിട്ട് നമ്മൾ കേക്ക് ഫുള്ളായിട്ട് ഈ ഒരു ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ക്രം കോട്ട് ചെയ്ത് വെക്കുന്നൊന്നുമില്ല, ഡയറക്റ്റ് ഐസിങ് ചെയ്തെടുക്കുകയാണ്. ഐ മീൻ ഫൈനൽ കോട്ട് ഇതുപോലെ ഡയറക്റ്റ് അങ്ങ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം പെട്ടെന്ന് കൊടുക്കാനുള്ളതുകൊണ്ട് ക്രം കോട്ട് ചെയ്യാനൊന്നും ടൈമില്ല. അപ്പോൾ ഒരു നെയ്ഫും സ്ക്രാപ്പറും വെച്ചിട്ട്, സ്ക്രാപ്പർ വെച്ച് അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് സ്ക്രാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ സ്ക്രാപ്പ് ചെയ്യുമ്പോൾ എക്സസ് ഉള്ള ക്രീമൊക്കെ മുകളിലോട്ട് വരും. അത് നമ്മളൊരു നെയ്ഫ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വടിച്ചെടുത്താൽ മതി. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഐസിംഗ് ഒന്നും പറയുന്നില്ല, കാരണം നമ്മൾ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ്. പെട്ടെന്ന് ഓടിച്ചു പോകുന്നുണ്ട്. രണ്ട് കേക്കും നമ്മൾ സെയിം ഡിസൈൻ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. സെയിം ഡെക്കറേഷനാണ് രണ്ട് കേക്കിനും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു കേക്കിൻ്റെ ഐസിങ്ങും ഡെക്കറേഷനും മാത്രം കാണിക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ഞാനൊരു വേവ് ഡിസൈനും കൂടെ സ്ക്രാപ്പർ വെച്ചിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ മാംഗോ പ്യൂരി ആക്കിയിട്ടുള്ള ആ ഒരു മാംഗോ വെച്ചിട്ട് തന്നെ കേക്കിൻ്റെ പകുതി ഭാഗം ഈ ഒരു പ്യൂരി വെച്ച് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്യൂരി വെച്ചിട്ട് തന്നെ സൈഡിലോട്ടൊന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നതും കൂടെ ഉണ്ട്. പക്ഷേ ഇതൊരു നല്ലൊരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ഒരുപാടങ്ങ് നല്ല സ്മൂത്തായിട്ടല്ല അതിൻ്റെ ഡ്രിപ്പ് ചെയ്ത് പോവുക. അപ്പോൾ അതിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈറ്റ് ചോക്ലേറ്റിൽ കുറച്ച് മാംഗോ എസൻസ് ചേർത്തിട്ട് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് മാംഗോ ഇതുപോലെ ചെറിയ പീസുകളാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് പീസുകളൊക്കെ ഇട്ട് കൊടുക്കാം ഐസിങ് ചെയ്യുന്ന സമയത്ത്. ഞാനിപ്പോൾ മുകളിലായിട്ട് ഇതുപോലെ കുറച്ച് പീസുകളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ നമുക്ക് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തു കൊടുക്കാം, അതല്ലെങ്കിൽ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെയ്തു കൊടുക്കാം. ഇനി ഞാൻ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് റോസ് പെറ്റൽസ് ഇതുപോലെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് വൈറ്റ് ഷുഗർ ബോൾസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കേക്കിന് ബോർഡർ വരക്കുന്ന ഭാഗം അതിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. രണ്ട് കേക്കും നമ്മൾ ഓൾമോസ്റ്റ് സെയിം ഡിസൈനും സെയിം ഡെക്കറേഷനൊക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സോ നമ്മുടെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. നമ്മുടെ മാംഗോ കേക്കിനൊക്കെ നല്ല ഫീഡ്ബാക്സാണ് കിട്ടുന്നത് കസ്റ്റമറിൽ നിന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്നവർ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. താങ്ക് യു.